കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് കവിതാ നായർ. അനുരാഗ് ഗാനം പോലെ സുമിതയിലൂടെ വീണ്ടും ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ താരത്തിന് സാധിച്ചു. സുമിതാ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് കവിത അവതരിപ്പിക്കുന്നത്. പ്രിൻസാണ് മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. സുമിതയാണ് പ്രേക്ഷകർക്ക് കവിത ഇപ്പോൾ. നാമം ജപിക്കുന്ന വീട് എന്ന സീരിയലിന് ശേഷം കവിത ചെയ്യുന്ന അനുരാഗ് ഗാനം പോലെ സീരിയലിന് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിലുള്ളത്. മാമ്പഴക്കാലം എന്ന മോഹൻലാൽ ചിത്രത്തിലുൾപ്പെടെ കവിത ചെയ്തത് ശ്രദ്ധേയ വേഷങ്ങളായിരുന്നു. ഈലം എന്ന 2020 ചിത്രമാണ് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമ. തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും ബെൽസ് പാൽസി ബാധിച്ച ദിവസങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാത്തയാളാണ് താരെന്നാണ് കവിത പറയുന്നത്. വിപിനാണ് കവിതയുടെ ഭർത്താവ്. 2019 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരത്തിനും കവിത അർഹയായിരുന്നു. വിവാഹത്തിനു ശേഷമാണ് വരുമാനത്തെക്കുറിച്ച് കൂടുതൽ ബോധം ചെയ്തു തുടങ്ങിയത്. ലോങ് റണ്ണിങ് പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിരുന്നതും വരുമാനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണ്. ആരോടും എൻ്റെ ആവശ്യത്തിനായി ഫിനാൻഷ്യൽ സപ്പോർട്ട് തേടാൻ എനിക്കിഷ്ടമല്ല. ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ഒരിക്കലും മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടായിട്ടില്ല. സീരിയൽ താരം മനോജിനും നടൻ മിഥുൻ രമേശിനും വന്നതുപോലെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ബെൽസ് പാൽസി എന്ന രോഗം കവിതയെയും ബാധിച്ചിരുന്നു. എന്നാൽ താരം വെളിപ്പെടുത്താതിരുന്നതിനാൽ അത് വാർത്തയായില്ല. ഭർത്താവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് താൻ രോഗത്തെ അതിവേഗം അതിജീവിച്ചതെന്നാണ് കവിത തൻ്റെ രോഗകാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പെടുത്തി പറഞ്ഞത്. ആദ്യം കണ്ണിനൊരു ഇൻഫെക്ഷൻ വന്നു, അത് ട്രീറ്റ്മെൻറ് ചെയ്യാൻ വൈകി. പിന്നീട് ഒരു സർജറി വേണ്ടി വന്നു. എന്നാൽ 4 ദിവസം കൊണ്ട് ഹീലായി. എല്ലാവിധത്തിലും എനിക്ക് സപ്പോർട്ട് നൽകുന്ന ആളാണ് ഭർത്താവ്. ഇടക്കാലത്ത് ബെൽസ് പാൾസി ഉണ്ടായി. അപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റും ഫിസിയോയും ചെയ്യേണ്ടി വന്നു. പകുതി മുഖം വെച്ചും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും അതിജീവിച്ചത് എൻ്റെ കൂടെ നല്ല ഒരു പാർട്ണർ ഉള്ളതുകൊണ്ടാണെന്നും കവിത കൂട്ടിച്ചേർത്തു.